بسم الله الرحمن الرحيم. إمامت അത് വലിയൊരു സംഗതിയാണ്. ഇമാമിയങ്ങൾ കൃത്യമായ ശ്രദ്ധ വേണം അവർക്ക്. കാരണം ഈ മഅ്മൂമിങ്ങളുടെ നിസ്കാരം ഇവർ അവലംബിക്കുന്നത് ആരെയാണ്? ഈ ഇമാമിനെയാണ്. അപ്പോൾ ഇയാളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നയാളല്ലെങ്കിൽ ഇവരെ നിസ്കാരമൊക്കെ വെള്ളത്തിലാവില്ലേ? അപ്പം നല്ല തഖ്വയും നല്ല അറിവും കൃത്യമായി ഓതാനൊക്കെ കഴിയുന്ന ആളുകളാവണം ഇമാമ് നിൽക്കുന്നത്. യഥാർത്ഥ ഇമാമ് ചിലപ്പോൾ നാട്ടിൽ പോകും, അപ്പം പകരക്കാർ കയറും. ഈ പകരം നിൽക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം. ഇതിങ്ങ സമയം അല്ലാവും ലിമിൻ ഹമീദാറെ കഴിഞ്ഞ് ഇങ്ങനെ അളക്കുക, അങ്ങോട്ട് കൂടെ മാന്തുക, അതൊക്കെല്ലോ ഇമാമിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയാത്തയാളാവുക, ഓതുണ്ടാവും പക്ഷെ അക്ഷരമൊക്കെ മാറും. സ്പെല്ലിങ് ഫാത്തിഹ സൂറയുടെ സ്പെല്ലിങ് അറിയില്ല, പിന്നെ ഇങ്ങനെ ഇയാളെ തുടരില്ല. സുറുല്ലായി തങ്ങൾ പറഞ്ഞു, ഇൻ സറക്കും, നിങ്ങളെ സന്തോഷിപ്പിക്കണോ, നിങ്ങളെ സന്തോഷിപ്പിക്കണോ, ഇൻ സറക്കും, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശ്യമുണ്ടെങ്കിൽ, എന്ത് അൻ തുക്കുബല സ്വലാത്തുക്കും, നിങ്ങളെ നിസ്കാരം സ്വീകരിക്കപ്പെടൽ. നിങ്ങളെ നിസ്കാരം സ്വീകരിക്കൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നമ്മളെ നിസ്കാരമൊക്കെ സ്വീകരിക്കണ്ടേ? അത് നമുക്ക് വലിയ സന്തോഷമല്ലേ? വെറുതെ കാട്ടിക്കൂട്ടലാവരുതല്ലോ. അങ്ങനെ നമ്മളെ നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവണം. അങ്ങനെ ആവാൻ സന്തോഷമുള്ള നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ആരാവണം ഇമാമ്? ഫല്യ ഉമ്മക്കും ഖിയാറുക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ആളുകൾ നിങ്ങൾക്ക് ഇമാമ് നിൽക്കട്ടെ. നല്ല തഖ്വയുള്ള, നല്ല ഇഖ്ലാസുള്ള, നല്ല വിവരമുള്ള, നല്ല സൂക്ഷ്മതയുള്ള, നല്ല മോത്തക്കറിയുന്ന, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകൾ ഇമാമ് നിൽക്കണം. ചില ഇമാമിങ്ങളെ കണ്ടാൽ മുഫാറക്കത്ത് അനിവാര്യമായിരിക്കും. അങ്ങനെ ഒച്ചുണ്ടാക്കിയിട്ടും ഇടയ്ക്ക് ഒച്ചുണ്ടാക്കിയിട്ടും പിന്നെ തുണി ശരിയാക്കിയിട്ടും ചിലവരിൽ ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ ആടും. ഇമാമികൾ മാത്രമല്ല കേട്ടോ, മൊബൈൽ വന്നാൽ പെട്ടെന്ന് അങ്ങ് പോക്കറ്റ് കൈയിട്ട് ഇങ്ങനെ ഓഫാക്കും, മാന്തും, താടിമ കളിക്കും. ഈ പോക്ക് പോയ നിസ്കാരമൊക്കെ ബാത്തിലാവൂലേ? അപ്പം നല്ല ഉഷാറുള്ള ആളുകൾ, കൃത്യമായി അറിയുന്ന ആളുകൾ ഇമാമ് നിൽക്കണം. ഇമാമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുബത്തിലുണ്ടായാൽ നമുക്ക് ബോധ്യമായി. എന്നാൽ മുഫാറക്കത്ത് നിർബന്ധമാണ്. വിട്ടുപിരിയാൻ മനസ്സുകൊണ്ട് കരുതണം. എന്നിട്ട് ഒറ്റ നിസ്കീരി മനുഷ്യന്മാരെ കണ്ടോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. മുബത്തിയിൽ നമുക്ക് ഇമാമിൻ്റെ ഭാഗത്തിൽ നിസ്കാരം ബാത്തിലാകുന്നൊരു കാര്യം ഉണ്ടായി നമുക്ക് ബോധ്യമായി. എന്നിട്ട് നമ്മളെന്തായി? മൂപ്പരെങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ നിസ്കാരം ബാത്തിലാണ്. നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. മനിയന്മാരെന്ത് പറയുന്നു, ഓലെന്തേം കരുതും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആരാ ഇമാമികളറിയോ? ഫഇന്നഹും വഫ്ദുക്കും ഫീമാ ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങളെയും നിങ്ങളെ റബ്ബിൻ്റെയും ഇടയിലുള്ള ആരാണ്? മാധ്യമങ്ങളാണ്, ഇടയാളന്മാരാണ് ഇമാമിങ്ങൾ. അപ്പം അള്ളാഹുവിൻ്റെ നമ്മളെ അടിയിലുള്ള മാധ്യമം ഒരു പൊട്ടനാവാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ മസലകൾ അറിയാത്തവരാവാൻ പാടില്ല.
നിസ്കാരത്തിൽ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ അറിയാത്തയാളാവാൻ പറ്റൂല, പിന്നെ എങ്ങനെ നമുക്ക് മാധ്യമാകുക? അതാണ് ചില മൂലയന്മാരൊക്കെ ഇപ്പൊ അങ്ങാടി പള്ളിയിലൊക്കെ ആവും, പല ഇമാമികളും ഉണ്ടാവും. ഒന്നാം ജമാഅത്ത് കഴിഞ്ഞാൽ ചില നാടന്മാരൊക്കെ ഇമാമിക്കും, അതിലും ചില മൂലയന്മാർ തുടരൂല. റാഹത്തുട്ടില്ല ഒന്ന്, ചിലപ്പോൾ ശരിക്ക് ലൈവായി കാണും ഇങ്ങനെ ചൊറീണൊക്കെ, പിന്നെ എങ്ങനെ തുടരുക? ചിലപ്പോൾ ഉറക്കണോളം നിസ്കാരം ഇങ്ങനെ ശരിക്കും ഇയാക്കനാബ്ദു ഇയാക്കനസ്തഹീന്ന് തോന്നുന്നൊക്കെ, എങ്ങനെ തുടരും? ഈ ഫാത്തിഹ സൂറയുടെ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കി ദിക്ര് മാത്രം ചൊല്ലി എവിടെയെങ്കിലും തൊരീക്കത്ത് ഷെയ്ഖിൻ്റെ അടുത്ത് പോയി മൂലയുടെ അടുത്ത് പോയി ഇതിങ്ങനെ ചൊല്ലി ഇട്ടിക്കിട്ടി പൊട്ടിച്ചാൽ മാത്രം പോരാ. ആദ്യം ഫാത്തിഹ സൂറ ക്ലിയറാക്കണം. നാല് ദിക്രാൻ ചൊല്ലുമ്പോത്തിന് ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നും എന്നൊക്കെയുള്ള ധാരണയാണ്, നമ്മൾ ഭയങ്കര ആളാണെന്നും. പിന്നെ പഠിക്കാനോ ചോദിച്ച് പഠിക്കാനൊന്നും കൂട്ടാക്കൂല. നിസ്കാരത്തിനേക്കാളും വലുത് ഈ ചൊല്ലലേക്കാരണം. നിസ്കാരം ഒഴിവാക്കിയാലും ചൊല്ലൽ നിർത്തൂല. ചൊല്ലണൊക്കെ നല്ലതാണ്, ദിക്റൊക്കെ ചൊല്ലണം, സ്വലാത്തും തസ്ബിയൊക്കെ വേണം, പക്ഷേ ഉംദകൾ ഒഴിവാക്കരുത്. ഫളിലമ്മ മാത്രം കൂടുക. അനിവാര്യമായ ഫർള് അയിനായ സംഗതികൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണ്ടേ. അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ഫർളുകളും അതിൻ്റെ ആദാബുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട്. അതല്ലേ നമ്മളെയും മക്കളെ കിട്ടിക്കുമ്പോഴേ തീരേ വിവരമില്ലാതെ നമ്മളെന്താ നോക്കുക? എന്താ ജോലി, പൈസ ഉണ്ടോ, ഇത് മാത്രം നോക്കിയാൽ പോരാ. വിവരമുള്ള ആളുകൾക്ക് നമ്മൾ കെട്ടിച്ചു കൊടുക്കണം, നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളൊക്കെ അറിയണ ആളുകൾക്ക്. അല്ലാത്തലോ എന്തിനായി പറ്റുക? അഞ്ച് വക്ത് നിസ്കരിക്കും ചെയ്യും. നിസ്കാരത്തിൻ്റെ മസാല പഠിക്കൽ ഫർള് അതിനല്ല ഓരോരുത്തർക്കും. ഇതൊക്കെ അറിയുന്ന നല്ല ആളുകളെയാവണം നമ്മളെ മക്കൾ കിട്ടിയത്. നമ്മൾ മക്കൾ ഇതുവരെ ആറ്റും നോറ്റി കൃത്യമായി നമ്മൾ പോറ്റി വളർത്തി നേരെയും കുടമാരം കടിച്ചു കൊടുക്കല. അള്ളാഹു തആല ഇബാദത്തൊക്കെ കൃത്യമായി ചെയ്ത് ഇഖ്ലാസോടുകൂടെ ചെയ്ത് നല്ല നിലക്ക് ജീവിച്ച് സുന്ദരമായ അവസാനം അള്ളാഹു നമുക്ക് നൽകി നമുക്ക് നമ്മളേക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കുകയും ചെയ്തു തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.